കുളിച്ചപ്പോഴേ ഫ്രഷായി. ജൂലി ജൂലി ചോറെടുക്ക്. കുറച്ച് ചേറെടുക്കട്ടെ. ഓക്കെ ചേർ ചെളി കഴിക്കൂ. ചെളിയാ? ആ കേട്ടിട്ടില്ല, ചേറെന്ന് കേട്ടിട്ടില്ലേ? കഴിക്കില്ല. സത്യം പറ. ഫ്രെഡി ഫ്രെഡി അവിടെ പോയതാ? ഗോവയില്. ഫ്രെഡി ക്യൂട്ടിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണമെങ്കിൽ ഫ്രെഡി സത്യം പറ. ഈ മാനത്തേണിയും ചെളിയൊക്കെ ഗോവയിൽ നിന്ന് കിട്ടിയതാണോ? ഗോവയിൽ നിന്ന് കിട്ടിയല്ല, ഗോവയിൽ നിന്ന് വരുന്ന വഴി കൈതകരി ഇറങ്ങി. കൈതകരി കൊണ്ടുവന്ന സംഭവമാണ് ഇത്. ഫ്രെഡി ജൂലി, ഞാൻ സത്യം പറയാം, ഞാൻ ആലപ്പുഴ പോയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചെളി എടുത്ത് കളയരുത്, ഇതിന്റെ അസ്തിത്വം. എനിക്ക് നാടിന്റെ മണം വേണം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഫ്രെഡി ഫ്രെഡി ഫ്രെഡിയുടെ നാട്ടിൽ പോകുന്നോണ്ട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ജൂലി പ്രശ്നം ഉണ്ടാക്കും, പറഞ്ഞു കഴിഞ്ഞാൽ ജൂലി പ്രശ്നം ഉണ്ടാക്കൂലേ? ഫ്രെഡി ഫ്രെഡിക്ക് ഫ്രെഡിയുടെ നാട്ടിൽ പോവാം, അതിനെന്താ കുഴപ്പം? പക്ഷേ ഫ്രെഡി ഫ്രെഡിയുടെ നാട്ടിൽ പോയാൽ ലോക്കൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയടിച്ച് നടക്കും, പിന്നെ ഡ്രിങ്ക്സ് കഴിക്കും, ഇല്ലാത്ത കമ്പനി മൊത്തം ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറയുന്നത് അല്ലേ? ഫ്രെഡി നാട്ടിൽ പോയിട്ട് ഡ്രിങ്ക്സ് കഴിച്ചോ? ഇല്ല. ലോക്കൽ ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയടിച്ച് നടന്നോ? ഇല്ല. ഇല്ല ഇല്ലെന്നേ ട്യൂട്ടെ കൊണ്ട് സത്യം ചെയ്. എല്ലാം കുറച്ച് കുറച്ച്. ആടിന്റെ ഗന്ധം. നാടിന്റെ ഗന്ധം ശരിക്കും ആസ്വദിക്കും. ഒരു ചരിത്രകാരനെയാണ് മമ്മ ചെളി പരത്തിച്ചത്. മമ്മ പറഞ്ഞ പോലെ ശരിക്കും ഇപ്പോഴാണ് നാടിന്റെ ഗന്ധം ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് പോയി ആസ്വദിച്ച. എന്റെ മാനത്തേണി നന്നായി. എരിവും പുളിയും